വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആലപ്പുഴ തുറവൂരിൽ എഴുന്നള്ളത്ത് കഴിഞ്ഞ് മടങ്ങവേ ചതുപ്പിൽ വീണ ആനയെ രക്ഷപ്പെടുത്തി. 17 മണിക്കൂർ നീണ്ട കഠിന ശ്രമത്തിന് ശേഷമാണ് ആനയെ കരയ്ക്ക് കയറ്റാനായത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എത്രത്തോളം ശ്രമകരമായിരുന്നു ഈ ഒരു ദൗത്യം? ഏതാണ്ട് 17 മണിക്കൂറാണ് എടുത്തത്. ഒടുവിൽ ഏത് രീതിയിലാണ് ആനയെ കരയ്ക്ക് കയറ്റാനായത്? അഞ്ചു രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ ആന തുറവൂറിന് കിഴക്ക് ഭാഗത്ത് ഏതാണ്ട് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചതുപ്പ് നിരത്തിൽ വന്നപ്പെട്ടത്. അതിനുശേഷം നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സ് എലിഫന്റ് സ്ക്വാഡ് എല്ലാ വിഭാഗങ്ങളും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രയത്നമാണ് നടത്തിയത്. സാധാരണഗതിയിൽ അവിടെ യന്ത്ര സാമഗ്രികളൊന്നും തന്നെ എത്തിപ്പെടാൻ കഴിയില്ല. കാരണം റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ആന കിടക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ മറ്റ് യാതൊരുവിധ സാങ്കേതിക വിദ്യയും അവിടെ നമുക്ക് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമകരമായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ്, അങ്ങനെ തന്നെ വേണം നമുക്കതിനെ വിലയിരുത്താൻ. അതുകൊണ്ട് മാത്രമാണ് ആ ആനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ആന പൂർണ്ണമായിട്ടും ഏതാണ്ട് 90% തുമ്പിക്കൈ ഒഴികെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ആ ഒരു ചതുപ്പ് പ്രദേശത്ത് താഴ്ന്ന നിലയിലായിരുന്നു. പക്ഷെ ജനങ്ങളും അതോടൊപ്പം തന്നെ ആനപ്പാപ്പാമാർ, ഏകദേശം 50 ഓളം പാപ്പാമാർ ഈ ആനയെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് എത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളത്ത് നിന്നും മറ്റും വിദഗ്ധരായിട്ടുള്ള പാപ്പാമാർ എത്തിയിരുന്നു. അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഈ ആനയെ ഇത്രത്തോളം നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. പക്ഷെ വളരെ നേരത്തെ ആനയ്ക്ക് വളരെയധികം ക്ഷീണത്തിലായിരുന്നു എങ്കിൽ പോലും മൃഗസംരക്ഷണ വകുപ്പ് വളരെയധികം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആനയ്ക്ക് ഇത്രത്തോളം ഊർജം സംഭരിക്കാൻ സാധിച്ചതും. ഏറ്റവും ഒടുവിൽ ഇത്രത്തോളം വളരെ ഈസി ആയിട്ട് ആനയ്ക്ക്, അങ്ങനെ തന്നെ വേണം അതിനെ പറയേണ്ടത്, ഈസി ആയിട്ട് ആനയ്ക്ക് കരയ്ക്ക് കയറാൻ സാധിച്ചതും നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഈ വിവിധ വകുപ്പുകളുടെ ഒക്കെ ഒരു ഏകോപനം വളരെ നിർണായകമായിരുന്നു. അത് തന്നെ വേണം നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം. ആദ്യം മുതൽക്കേ ഒരുപക്ഷെ ആനയുടെ ആരോഗ്യസ്ഥിതി ആന ഏതാണ്ട് അവശനായ നിലയിലേക്കൊക്കെ എത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രക്ഷാപ്രവർത്തനം ഇത്രയധികം നീണ്ടുപോയതും. ഒരുപക്ഷെ ഇപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അഞ്ചു നമുക്ക് പറയാൻ സാധിക്കുന്നത് പുലർച്ചെ 4-5 മണിയോടുകൂടിയാണ് ആന ഈ ചതുപ്പിൽ പെട്ടത്. അതിനുശേഷം ആനയ്ക്ക് ഭക്ഷണമൊന്നും തന്നെ കൊടുക്കാൻ സാധിച്ചില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡും ഒക്കെ തന്നെ എത്തിച്ചേർന്നു. ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആനയ്ക്ക് കൃത്യമായിട്ട് അതിന്റെ ഊർജം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ മരുന്നുകളും നൽകിക്കൊണ്ടിരുന്നു. അതാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആന ഈ ഒരു അവസാന ഘട്ടത്തിലും അതിന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ആ ചതുപ്പ് നിലത്തിൽ നിന്നും കയറി പോകാൻ സാധിച്ചത്. മാത്രവുമല്ല നാട്ടുകാർ ഇതിൻ്റെ അകത്ത് വളരെയധികം പ്രയത്നിച്ചു. നാട്ടുകാർ ഈ ഒരു അവിട്ടം നാളിൽ പോലും തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ല തങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും പരിശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. എന്തായാലും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നാട്ടുകാരും മറ്റും നിൽക്കുന്നത്. കാരണം ആന ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനാണ്. അവൻ ഈ ചതുപ്പിൽ നിന്നും കയറിയ ശേഷം ആന ഭക്ഷണവും മറ്റും കഴിച്ച് ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോട് കൂടി തന്നെ കഴിയുന്നു എന്നുള്ളതാണ് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ തുറവൂരിൽ എഴുന്നള്ളത്ത് കഴിഞ്ഞ് മടങ്ങവേ ചതുപ്പിൽ വീണ ആന ഏതാണ്ട് 17 മണിക്കൂറുകൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയിരിക്കും. തിരികെ വാർത്തകളിലേക്ക്. മഹാബലി അഹങ്കാരി എന്ന കുമ്മനം രാജശേഖരൻ, വാമനന്റെ ഇടപെടലോടെ അഹങ്കാരം ശമിച്ച് മഹാബലി ദേവേന്ദ്രന് തുല്യനായെന്നും കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മലയാളികൾക്ക് തിരുവോണ ആശംസ അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കുമ്മനത്തിന്റെ മഹാബലി അവഹേളനം. വാമനന്റെ ഇടപെടലോടെ അഹങ്കാരം ശമിച്ച മഹാബലി ദേവേന്ദ്രന് സമനാവുകയായിരുന്നു എന്നാണ് കുമ്മനത്തിന്റെ കണ്ടെത്തൽ. എല്ലാവരെയും ഒരുപോലെ കണ്ട് നീതി നടപ്പാക്കിയ മഹാബലിയെ എക്കാലത്തെയും ഭരണാധികാരികൾ മാതൃകയാക്കേണ്ടതാണ്. പ്രജാക്ഷേമ തൽപ്പരനായ അദ്ദേഹം വാമനാവതാരത്തിന് മുന്നിൽ സ്വയം അർപ്പിച്ച് സായുജ്യമടയുകയായിരുന്നുവെന്നും കുമ്മനം പറഞ്ഞു വയ്ക്കുന്നു. മഹാബലിയെയല്ല വാമനനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞ സംഘപരിവാർ ന്യായം ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുന്നതാണ് കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എല്ലാവരെയും ഒരുപോലെ കണ്ട് നീതി നടപ്പാക്കിയതാണോ കുമ്മനം ഉദ്ദേശിക്കുന്ന മഹാബലിയുടെ അഹങ്കാരമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചോദ്യം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്. തിരുവോണ ദിനത്തിലും വെബ്കോയുടെ മദ്യവിൽപ്പനയിൽ വർധനവ്. 48.42 കോടിയുടെ മദ്യമാണ് ഇത്തവണ വിറ്റത്. കഴിഞ്ഞ വർഷം 45 കോടി രൂപയുടെ മദ്യമാണ് വിറ്റിരുന്നത്. അത്തം തുടങ്ങി ഉത്രാടം വരെയുള്ള വിൽപ്പനയിലെ വൻ വർധനവിന് പിന്നാലെയാണ് തിരുവോണ ദിനത്തിലെ കണക്കുകൾ കൂടി പുറത്തുവന്നിരിക്കുന്നത്.
ഇത്തവണ ഓണക്കാലം തുടങ്ങിയത് മുതൽ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലും വെയർഹൌസുകൾ വഴിയുള്ള മദ്യവിൽപ്പനയിലും ഉണ്ടായ വർദ്ധനവ് തിരുവോണദിനത്തിലും നിലനിർത്തി. തിരുവോണദിനത്തിൽ മാത്രം വിറ്റത് 48.42 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷം 45 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റഴിച്ചത്. അത്തം മുതൽ തിരുവോണം വരെയുള്ള മദ്യവിൽപ്പന 489 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ വിറ്റതാകട്ടെ 456 കോടിയുടെ മദ്യമായിരുന്നു. അതായത് ഇത്തവണ ഉണ്ടായത് 33 കോടി രൂപയുടെ വർദ്ധനവ്. ഇരിഞ്ഞാലക്കുടയിലെ ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന തിരുവോണദിനത്തിലും നടന്നത്. 48.60 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. ഈ ഓണക്കാലത്ത് ഉത്രാടദിനത്തിലാണ് റെക്കോർഡ് മദ്യവിൽപ്പന നടന്നത്. 71.17 കോടി രൂപയുടെ മദ്യം. ഇത് കടക്കാൻ തിരുവോണദിനത്തിലെ വിൽപ്പനയ്ക്ക് ആയിട്ടില്ല. അവിട്ടം ദിനത്തെ കണക്കുകൂടി പുറത്തുവരുമ്പോഴാകും ബെബ്കോയുടെ ഓണക്കാലത്തെ മദ്യവിൽപ്പനയുടെ പൂർണ്ണ കണക്ക് വ്യക്തമാകുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ പ്രശ്നത്തിൽ കോടതിയെടുത്ത നിലപാടാണ് പ്രശ്നം സങ്കീർണമാക്കിയതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നിയമനിർമ്മാണം അനിവാര്യമാണെന്നും കോടിയേരി പറഞ്ഞു. ബാറുകളുടെയും ഷാപ്പുകളുടെയും എണ്ണം കുറിച്ചിട്ടും മദ്യപാനത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും ഇതാണ് മദ്യനിരോധനം പ്രായോഗികമല്ലെന്ന് കൂടുതൽ തെളിയുന്നതിന് കാരണമെന്നും കോടിയേരി പറഞ്ഞു. അത് സ്വാശ്രയ പ്രശ്നത്തിൽ കോടതിയെടുത്ത നിലപാടാണ് ഇത്തവണത്തെ പ്രശ്നം സങ്കീർണമാക്കിയത്. നീറ്റ് ബാധകമാക്കിയതോടുകൂടി വന്ന പുതിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടാക്കിയത് UDF ആണ്. ഈ സ്വാശ്രയ സ്ഥാപനം തുടങ്ങിയത് ഇത് അവരുടെ കുട്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളിൽ ഇപ്പോൾ LDF ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. അതിന് LDFനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. NRI സീറ്റ് 237 സീറ്റുകളിൽ 117 സീറ്റ് മെറിറ്റ് സീറ്റിലേക്ക് മാറ്റാൻ സാധിച്ചത് ഇത്തവണ LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. മുമ്പ് UDF ഭരണകാലത്തുണ്ടായതിൻ്റെ 50% ഷാപ്പുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. പക്ഷേ ആളുകൾ കുടി നിർത്തിയിട്ടില്ല. കുടി നേരത്തെ ശീലിച്ച ആളുകൾ ഇത്രയധികം ബാറുകൾ നിർത്തിയിട്ടും കുടി നിർത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു തെളിവാണിത്. അപ്പം അതുകൊണ്ട് മദ്യ നിരോധനം പ്രായോഗികമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. മുതിർന്ന മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്നു. അക്രമികൾ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ബംഗളൂരുവിലാണ് സംഭവം. വിവരങ്ങളുമായി ഇപ്പോൾ കെ രാജേന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാജേന്ദ്രൻ, എന്താണ് സംഭവിച്ചത്? കർണാടകത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകയാണ് ഗൌരി ലങ്കേഷ്. ഇവർ അറിയപ്പെടുന്നത് സംഘപരിവാറിനെതിരെ നിശിതമായ വിമർശനങ്ങൾ, സംഘപരിവാറിന്റെ ഭീഷണികളൊന്നും വകവയ്ക്കാതെ അതിനിശിതമായ വിമർശനങ്ങൾ അഴിച്ചുവിടുന്ന ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിലാണ് ഇവർക്കെതിരെ സംഘപരിവാറിന്റെ വധഭീഷണി ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്ര ദബോൽക്കർ, പൻസാരിയ, കൽബുർഗി എന്നിവർ കൊല്ലപ്പെട്ടതിന് സമാനമായ സാഹചര്യത്തിലാണ് ഗൌരി ലങ്കേഷും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ബംഗളൂരിലെ വസതിയിൽ 3 വെടിയുണ്ടകൾ ദേഹത്ത് തറച്ച രീതിയിലാണ് ഇപ്പോൾ അല്പം മുമ്പ് ഇവരുടെ മൃതദേഹം കണ്ടെടുത്തത്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് നേരെ RSS BJP വധഭീഷണി ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവർക്കെതിരെ BJP നേതാക്കൾ ധൻബാദിലെ MP ആയ പ്രഹ്ലാദ് ജോഷി ഒരു മാനനഷ്ട കേസ് സമർപ്പിച്ചിരുന്നു. ഇവർ BJPക്കെതിരായി തെറ്റായ വാർത്തകൾ കൊടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു മാനനഷ്ട കേസിൽ ഇവരെ ശിക്ഷിച്ചിരുന്നു. എങ്കിൽ പോലും താൻ ഒരിക്കലും തന്നെ സംഘപരിവാറിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ധീരമായ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നത്. പലതവണ താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം, തനിക്ക് നിരന്തരം RSSന്റെ വധഭീഷണി ഉണ്ട് എന്നെല്ലാം ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവർക്കെന്നാൽ പോലീസ് സംരക്ഷണം ഒന്നും തന്നെ ഏർപ്പെടുത്തിയിരുന്നില്ല. ഈ രീതിയിൽ RSSനെതിരെ BJPക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെയെല്ലാം നിശിതമായ വിമർശനങ്ങൾ അഴിച്ചു വിടുന്നതിനിടയിലാണ് ഇവർ ദാരുണമായ രീതിയിൽ ഇന്ന് സ്വവസതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആരെയും തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും കർണാടകത്തിലെ മാധ്യമപ്രവർത്തകർക്കിടയിലും സാംസ്കാരിക പ്രവർത്തകർക്കിടയിലും സർവോപരി പുരോഗമന രാഷ്ട്രീയവും പുരോഗമന ചിന്തയും ഉയർത്തിപ്പിടിക്കുന്നവരെല്ലാം തന്നെ ഈ സംഭവം ഞെട്ടിച്ചിരിക്കുകയാണ്. അവരെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അക്രമികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഇതിന് പിറകിൽ യാതൊരു സംശയവുമില്ല, ഇവർക്കെതിരെ വധഭീഷണി മുഴക്കിയിരുന്ന ഹിന്ദുത്വ വർഗീയ സംഘടനകൾ തന്നെയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത്. ശരി, മുതിർന്ന മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അക്രമികൾ ആരാണെന്ന് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. വിവരങ്ങളാണ് രാജേന്ദ്രൻ നൽകിയത്.
വിദ്യ പകർന്നു തന്ന അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ന് അധ്യാപക ദിനം. അധ്യാപകർക്കായി തന്റെ ജന്മം മാറ്റിവെച്ച സർവേപ്പള്ളിയുടെ ഓർമ്മയിലാണ് ഓരോ അധ്യാപക ദിനവും കടന്നുപോകുന്നത്. അക്ഷരലോകത്തെ പരിചയപ്പെടുത്തിയ ഗുരുക്കന്മാർക്കായി ഒരു ദിനം, ഇന്ന് അധ്യാപക ദിനം. ഭാവി ലോകത്തിന്റെ ശില്പികളായ അറിവിന്റെ വെളിച്ചം വരും തലമുറയ്ക്ക് പകർന്നുകൊടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും അധ്യാപകരെ ഈ ദിനത്തിൽ ഓർക്കാം, ബഹുമാനിക്കാം. തന്റെ ജന്മദിനം ആഘോഷിക്കാതെ രാജ്യത്തെ ഓരോ അധ്യാപകർക്കും വേണ്ടി നീക്കിവെക്കണമെന്നാഗ്രഹിച്ച സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ഓർമ്മയിൽ കൂടിയാണ് ഓരോ അധ്യാപക ദിനവും കടന്നുപോകുന്നത്. അറിവ് പകർന്നു നൽകുന്നവരെല്ലാം നമുക്ക് അധ്യാപകരാണ്. മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ അധ്യാപകനാണ് ബഹുമാനിക്കപ്പെടേണ്ടതെന്ന് ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെയുണ്ട്. നാം എത്രത്തോളം ഉന്നതരാകുന്നുവോ അത്രത്തോളമുണ്ട് നമ്മുടെ അധ്യാപകന്റെ പരിശ്രമം. പഴയ അധ്യാപകരെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അതാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ.